സംഭവിച്ച രായ എല്ലാ കുടുംബാംഗങ്ങൾക്കും നിറഞ്ഞ മനസ്സോടെ നിറഞ്ഞ ഹൃദയത്തോടെ നിറഞ്ഞ സംതൃപ്തിയോടെ പരമ പവിത്രമായ ഭാരതമാതാവിൻ്റെ പ്രിയപുത്രനായ നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ ജന്മദിനവും കൂടി ചേർത്തുള്ള പ്രണാമം. വളരെ ധന്യമായ ഒരു ദിവസം. എല്ലാ മതത്തിൽപ്പെട്ടവരും ഈ 71-ാം ജന്മവാർഷികം വളരെ ഗംഭീരമായിട്ട് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന എന്ന് തോന്നുന്നു, അല്ല അതിനേക്കാളും കൂടുതലുണ്ടോ, പരിപാടിയായിട്ട് ആവിഷ്കരിക്കുന്നു. 20 വർഷത്തെ രാഷ്ട്രഭരണ നൈപുണ്യം കാണിച്ചുകൊണ്ടുള്ള പ്രവൃത്തി. ശരിക്ക് ശ്രീകൃഷ്ണൻ അർജുനനോട് പറയുന്ന വരിയുണ്ട്, ലോകസംഗ്രഹമേവാഭി സമ്പശ്യൻ കർത്തുമർഹസി ആസ്തിത ജനകാദയ. ജനകാദി മഹാരാജാക്കന്മാർ പൂർണ്ണമായിട്ടും ഒരു രാജയോഗിയുടെ നിലയിൽ വർത്തിച്ചുകൊണ്ട് യോഗിയായിരുന്നുകൊണ്ട് ലോകസംഗ്രഹം ഏവ അഭി സമ്പശ്യൻ കർത്തുമർഹസി. ഒരു രാഷ്ട്രത്തിന് ലോകസംഗ്രഹം എന്ന് വെച്ചാൽ രാഷ്ട്രത്തിൻ്റെ ഭരണം, അടിമുടി രാഷ്ട്രത്തിൻ്റെ ഭരണം അഭി, അതും കൂടി സാധിക്കും. സമ്പശ്യൻ കർത്തുമർഹസി, നീ നോക്കുക, ഒരു യോഗിയായിരുന്നുകൊണ്ട് രാഷ്ട്രഭരണം പോലും ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ആസ്തിത ജനകാദയ, ജനകാദി മഹാരാജാക്കന്മാർ ചെയ്തതാണ്. ഇപ്പോൾ ഭാരതത്തിലെ ഒരു പക്ക സന്യാസി, ഒരു യോഗി രാജ്യം ഭരിക്കുക എന്നുള്ളത് ത്രേതായുഗം മുതൽക്ക് തന്നെ ഇവിടെയുള്ള കൾച്ചറാണ്. അവതാരമായ ശ്രീരാമൻ ഭരിച്ചു, അവതാരം തന്നെയായ ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നനും ഭരിച്ചു. അവരുടെയൊക്കെ ക്ഷേത്രങ്ങൾ കേരളത്തിലുണ്ട്. പൂർണ്ണാവതാരമാണ് രാമൻ. ശ്രീകൃഷ്ണനും രാജ്യഭാരം നടത്തി, ദ്വാരകയുടെ അധീശനായിരുന്നു. അപ്പോൾ ഇവിടെ രാജ്യഭാരം നടത്തുക ആത്മീയതയുടെയും എല്ലാം ഭാഗമാണ്. അതിന് ആത്മീയതയുടെ പരമോന്നത കുലത്തിലിരിക്കുന്നവർക്ക് രാജ്യഭാരം നടത്താൻ പാടില്ല എന്നില്ല. ഇവിടെ എല്ലാ വിഷയങ്ങളും, കെമിസ്ട്രി എടുത്താലും ഫിസിക്സ് എടുത്താലും ബയോടെക്നോളജി എടുത്താലും ബയോ കെമിസ്ട്രി എടുത്താലും എൻവയോൺമെൻ്റൽ സയൻസ് എടുത്താലും എക്കണോമിക്സ് എടുത്താലും പൊളിറ്റിക്സ് എടുത്തു കഴിഞ്ഞാലും മാത്തമാറ്റിക്സ് എടുത്തു കഴിഞ്ഞാലും എസ്ട്രോണമി എടുത്താലും എസ്ട്രോളജി എടുത്താലും രാജ്യഭരണം എടുത്താലും എല്ലാം അറിവ് എന്ന ഒരൊറ്റ വിഷയത്തിനകത്ത് വിടുന്നതാണ്. അറിവ് എന്നുള്ളത് എക്സ്റ്റേണൽ എക്സ്പെരിമെൻ്റബിൾ നോളജ്, വിജ്ഞാനം, എറ്റേണൽ എക്സ്പീരിയൻഷ്യൽ നോളജ്, ജ്ഞാനം. ഈ ആത്മീയതയും ശാസ്ത്രീയതയും ഒന്നും കോൺട്രഡിക്ടറി അല്ല. ഭരദ്വാജ മഹർഷിയാണ് ഇന്ദ്രസർവസ്വം എഴുതിയത്. ഓർമ്മിക്കുക, ജനകാദി മഹാരാജാക്കന്മാരും ശ്രീകൃഷ്ണനും ശ്രീകൃഷ്ണനും ശ്രീരാമനും എല്ലാം രാജ്യം ഭരിച്ചപ്പോൾ അതൊന്നും ആരും ചോദിച്ചില്ല. എന്താണ് അവതാരമായിട്ടുള്ളവർ ജനങ്ങളുടെ ആത്മീയതയിൽ ഉയർത്തുന്നതിന് പകരം ഇങ്ങനെ രാജ്യഭാരവും നടത്തി രാജാക്കന്മാരുമായിട്ടും യുദ്ധം ചെയ്തുകൊണ്ട് മിലിട്ടറിയൊക്കെ ആയിട്ട് പോകുന്നത് എന്തിനാണ്? നരേന്ദ്രമോദിയും അതുപോലെയാണ്. രണ്ട് അത്യസാധാരണമായ പ്രഖ്യാപനം അടൽ ബിഹാരി വാജ്പേയി നടത്തി. അതിലെ ഒന്ന് പാർലമെൻറ്റിൽ പറഞ്ഞത്, ഇന്ന് ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ ബി ജെ പിയുടെ കാൻഡിഡേറ്റായി, ബി ജെ പിയുടെ മെമ്പറായിട്ട് ലോക്സഭയിൽ. ഒരു കാലം വരും ഞങ്ങൾ അവിടെ ഇരുന്ന് ഈ രാജ്യം ഭരിക്കുന്നതും നിങ്ങൾ പ്രതിപക്ഷത്ത് ഇരിക്കുന്നതുമായിട്ടുള്ള ഒരു കാലം വരും. അത് അസന്നിഗ്ധമായിട്ട് അടൽ ബിഹാരി വാജ്പേയി പ്രഖ്യാപിച്ചു, രാമക്ഷേത്രം വരുമെന്ന് പ്രഖ്യാപിച്ചു.
ഭാരതീയ പൈതൃകത്തിൽ ഊന്നിയ ഒരു രാഷ്ട്രഭരണം വരുമെന്ന് പ്രഖ്യാപിച്ചു. ഭഗവത്ഗീതയിൽ പറഞ്ഞ പോലെ ലോകസംഗ്രഹം ചെയ്യാൻ ഒരു ആർ എസ് എസ്കാരൻ, ഫുൾ ടൈം ആർ എസ് എസ് പ്രചാരകൻ. ആർക്കത് ആ വാക്കിൻ്റെ അർത്ഥം മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിലും, ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആയിട്ടില്ല, ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പോലും ആയിട്ടില്ല, ഒരു എം എൽ എ പോലും ആയിട്ടില്ല. പിന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയത്തിൽ ഒരു 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 സംഘടനയുടെ ജനാധിപത്യ വ്യവസ്ഥതയിൽ ഒരു പ്രസ്ഥാനത്തിൻ്റെ, ബി ജെ പിയുടെ, ജനസംഘത്തിൻ്റെ പോലും ഭരണസാരഥ്യം അല്ല, നേതൃത്വത്തിൽ നിന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ആ വ്യക്തിയെ അടൽ ബിഹാരി വാജ്പേയി മുഖ്യമന്ത്രിയാക്കാൻ പറഞ്ഞപ്പോൾ എല്ലാവരുടെയും മൂക്കിൻ്റെ മുമ്പിൽ വിരൽ വന്നു. ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആയി പരിചയമില്ലാത്ത ഈ മനുഷ്യനെ കത്തി ജ്വലിക്കുന്ന മുഖ്യമന്ത്രിമാരിരുന്ന, ഗുജറാത്തിലെ മുഖ്യമന്ത്രിമാർ പട്ടേലുമാരും ബാക്കി പലരും ഇരുന്ന് വിളങ്ങിയ സർദാർ വല്ലഭായ് പട്ടേലിനും മഹാത്മാഗാന്ധിക്കും അതുപോലെയുള്ളവർക്കൊക്കെ ജന്മം നൽകിയ ഗുജറാത്തിൽ ഇങ്ങനെ ഒരു മനുഷ്യനെ മുഖ്യമന്ത്രിയാക്കിയാലുള്ള അവസ്ഥ എന്തായിരിക്കും? അദ്ദേഹത്തിനെതിരെ പ്രവർത്തിച്ച വ്യക്തിയാണ് അമിത്ഷാ ഇന്ന് ഹോം മിനിസ്റ്ററായിട്ടിരിക്കുന്നത്. ഏതായാലും മുഖ്യമന്ത്രിയായി അദ്ദേഹത്തിനെ കൊന്നു കൊല വിളിക്കാൻ ഗുജറാത്തിലെ റയറ്റ് അദ്ദേഹത്തിൻ്റെ തലയിൽ കെട്ടിവെച്ച് അമേരിക്കയിലേക്കുള്ള വിസ പോലും ക്യാൻസൽ ചെയ്യിപ്പിച്ചു. കാലചക്രം തിരിഞ്ഞപ്പോൾ ഏവം പ്രവർത്തിതം ചക്രം ന അനുവർത്തയതി ഹയഹ അഘായുരിന്ദ്രിയാരാമോ മോഘം പാർത്ഥസ ജീവതി. ഇന്ന് കോൺഗ്രസ്സുകാർക്ക് പലർക്കും തല ഉയർത്തി നിന്ന് സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥ. കോൺഗ്രസ് മുക്ത ഭാരതത്തിലേക്ക് എത്തിയപ്പോൾ ബി ജെ പി എന്ന് പറയുന്നത് പല പ്രാവശ്യം ഗുജറാത്തിൽ വാണരുളുവാൻ സാധിച്ചു. മാത്രമല്ല, പാർലമെൻറ്റിൻ്റെ അകത്തെന്താണെന്ന് പോലും കാണാത്ത മനുഷ്യൻ പാർലമെൻറ്റിൻ്റെ ആ ചവിട്ടുപടി നമസ്കരിച്ച് അകത്ത് കയറിയപ്പോൾ ലോകം അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. 239 രാഷ്ട്രങ്ങളിൽ ഒരു സ്ഥലത്തും കാണാത്ത ഭാരതീയ പൈതൃകത്തിൻ്റെ മൂർത്തിമത് ഭാവമായ ഒരു പ്രണാമം പാർലമെൻറ്റിന് കൊടുത്തപ്പോഴത്തേക്കും അടുത്തുള്ളവരാരൊക്കെയോ ധരിച്ചു കാലുതട്ടി വീഴുകയാണോ എന്ന്. അതല്ല, നമസ്കരിച്ചു. രണ്ടാമത്തെ പ്രാവശ്യം അധികാരം കിട്ടിയപ്പോൾ, എന്താ അതിന് പറയാ, രണ്ടാം ഊഴം കിട്ടിയപ്പോൾ അപ്പോഴും പാർലമെൻറ്റിൽ നമസ്കരിക്കുമോ എന്നെല്ലാവരും ധരിച്ചു. പോയി നമസ്കരിച്ചത് ഇന്ത്യൻ ഭരണഘടനയെയാണ്. അങ്ങനെയൊക്കെ സാധിക്കണമെങ്കിൽ ഒരു യോഗിയുടെ മനസ്സ് വേണം. ശരിക്കും ഇന്നത്തെ പത്രത്തിലുണ്ട്, മാമാ മാധ്യമത്തിലുണ്ട്, ജിഹാദി മാധ്യമത്തിലുണ്ട്, അത്യസാധാരണമാം വിധത്തിൽ ലോകത്തിനൊരു പുതിയ നേതൃത്വം നൽകാൻ ഭാരതം സർവദാ സന്നദ്ധമായിക്കൊണ്ടിരിക്കുന്നു. ഒരു ഭാഗം ഭാരതത്തിൻ്റെ നേതൃത്വം സ്വീകരിക്കാൻ ലോകം തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. അതാണ് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി. ഒരു ചായക്കടക്കാരൻ, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുടെ ഫോട്ടോ ഒക്കെ ഇപ്പോഴും കാണിക്കുന്നുണ്ട്. ഓട്ടോറിക്ഷ ഡ്രൈവർ, റേഷൻ കടക്കാരൻ, അങ്ങനെയുള്ളവരെല്ലാം കാണിക്കുന്നുണ്ട്. അതാണ് ലോകസംഗ്രഹമേവാപി സമ്പശ്യൻ കർത്തുമർഹസി. രാജ്യം ഭരിക്കാൻ പോലും ഒരു യോഗിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല, ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് 21-ാം നൂറ്റാണ്ടിൽ കാണിച്ചു കൊടുക്കുന്നു. അമേരിക്ക പറയുന്നു ഭാരതമില്ലാതെ ചൈനയെ കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. ഞാൻ ഭഗവത്ഗീതയാണ് ക്ലാസ് എടുക്കാൻ പോകുന്നതെന്ന് എനിക്ക് നല്ലോണം അറിയാം. മാത്രമല്ല, USSR-ലെ 17-ോ 18-ോ രാജ്യങ്ങൾ താലിബാനെ ഒതുക്കാൻ USSR എന്ന ഗോർബച്ചേവിൻ്റെ പഴയ കാലത്തുള്ള രാജ്യതലവന്മാർ ഒരുമിച്ച് ചേർന്നപ്പോൾ എൻ്റെ, നിങ്ങളുടെ പ്രധാനമന്ത്രി അതേ ചായക്കടക്കാരൻ അദ്ദേഹം മാത്രമായിരുന്നു ക്ഷണിതാവ്. ഓർമ്മിക്കുക, ലോകത്തിലെ മറ്റാരെയും ക്ഷണിച്ചിട്ടില്ല സംസാരിക്കാൻ. മാത്രമല്ല, മുസ്ലിം രാജ്യങ്ങളിലെ ഈ എന്താ പറയുക, പൊടിക്കാറ്റ് ഇല്ലാതെയാക്കാൻ
എന്താ ചെയ്യേണ്ടത് എന്നുള്ളതിനെ ഉപദേശിയായിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത്. പൊടിക്കാറ്റില്ലാതെയാക്കാൻ, രാഷ്ട്രീയമൊന്നുമല്ല, ഭഗവത്ഗീതയൊന്നുമല്ല, നർമ്മദാ പൂജയൊന്നുമല്ല, കേദാർനാഥിലെ തപസ്സല്ല, ബദ്രിനാഥിലെ പൂജയല്ല, ഗംഗാരത്തിയല്ല. 4 കോടി വൃക്ഷങ്ങൾ മിഡിൽ ഈസ്റ്റിൽ വെക്കുന്നതിൽ 1 കോടി വൃക്ഷം വെക്കുന്നത് സൗദി അറേബ്യയിലെ പട്ടണങ്ങളിലാണ്. അതിൻ്റെ മൊത്തം അനുഗ്രഹദാതാവ് നമ്മുടെ പ്രധാനമന്ത്രിയാണ്. മുസ്ലിം രാജ്യം, മെക്കയും മദീനയുമുള്ള മുസ്ലിം രാജ്യം, മുസ്ലിം രാജ്യങ്ങളുടെ തലസ്ഥാനമായ അറേബ്യയിലെ കാര്യമാണ് ഈ പറയുന്നത്. ലോകത്തിന് നേതൃത്വം കൊടുക്കാൻ നമ്മുടെ ഭാരതം ഇന്ന് സർവദാ സന്നദ്ധമാണ്. അതിന് കാരണം കഴിഞ്ഞ 7 വർഷത്തെ ഒരു വ്യക്തിയുടെ ഭരണം. ഇവിടെ നെഹ്റുവും ലാൽ ബഹദൂർ ശാസ്ത്രിയും ഇന്ദിരാഗാന്ധിയും ഗുൽസാരിലാൽ നന്ദയും രാജീവ് ഗാന്ധിയും മൻമോഹൻ സിംഗും നരസിംഹറാവു ഒക്കെ ഭരിച്ചല്ലോ. അവർ ഭരിച്ചതിൻ്റെ തിന്മകൾ തീർക്കാനായിരുന്നു ആദ്യത്തെ 5 വർഷം ഉപയോഗിച്ചത്. കക്കൂസ് പണിയാൻ, ജനങ്ങൾക്ക് വെള്ളം എത്തിക്കാൻ, വൈദ്യുതി എത്തിക്കാൻ, ഗ്യാസ് എത്തിക്കാൻ, ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ, ഇതെല്ലാം ചായക്കടക്കാരൻ്റെ തലയിൽ ഉദിച്ചതാണ്. അല്ലായിരുന്നു എങ്കിൽ ഇതിനു മുമ്പ് എക്കണോമിക്സിൽ PhD എടുത്തിരിക്കുന്ന മൻമോഹൻ സിംഗിന് സാധിക്കുമായിരുന്നില്ലേ? അത് അദ്ദേഹം എക്കണോമിക്സിന് PhD എടുത്ത ആളല്ലേ, അമേരിക്കയിൽ നിന്നോ ഇംഗ്ലണ്ടിൽ നിന്നോട്ട് എടുത്ത ആളാണ്. 127 ഇൻ്റർനാഷണൽ സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന വ്യക്തിയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ്. നമുക്കറിഞ്ഞുകൂടെ, അദ്ദേഹം നമ്മളെ അറിയിക്കാൻ ശ്രമിച്ചിട്ടും ഇല്ല, അത് വലിയ പ്രശ്നമുള്ളതല്ലെങ്കിലും. എന്തേ കക്കൂസ് ഉണ്ടാക്കാൻ പറ്റാതെ പോയി, എന്തേ ഗ്യാസ് കൊടുക്കാൻ പറ്റാതെ പോയി, എന്ത് ഇലക്ട്രിസിറ്റിയും വെള്ളവും പാവങ്ങൾക്ക് എത്തിക്കാൻ പറ്റാതെ പോയി. മിനിമം റിക്വയർമെൻ്റ് ആണത്. അതൊക്കെ 70 വർഷം കാത്തിരിക്കേണ്ടി വന്നു. അതുകൊണ്ട് ഒരു യോഗിയുടെ ലെവല് കത്തിക്കാളിക്കൊണ്ട് കാവ്യ വസ്ത്രം ഉടുത്തവനെ തന്നെ ഭരണാധികാരിയാക്കാനും ഭാരതത്തിലെ RSSന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. കാവ്യ വസ്ത്രം ഉടുക്കാത്ത RSSകാരനെ പ്രസിഡൻ്റാക്കാനും ബുദ്ധിമുട്ടുണ്ടായില്ല, വൈസ് പ്രസിഡൻ്റാക്കാനും ബുദ്ധിമുട്ടുണ്ടായില്ല, ലോക്സഭാ സ്പീക്കറാക്കാനും ബുദ്ധിമുട്ടുണ്ടായില്ല. അതാണ് ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ പറഞ്ഞത്, ലോകസംഗ്രഹമേവാഭി സമ്പശ്യൻ കർത്തുമർഹസി. അതാണ് കറക്റ്റ്. ഭഗവാൻ എത്ര കറക്റ്റായിട്ട് പറഞ്ഞു എന്ന് നോക്കാം. നമ്മുടെ മുമ്പിൽ ഈ നരേന്ദ്രമോദിയുടെ എല്ലാം എല്ലാമായ ത്വമേവ മാതാച്ച പിതാ ത്വമേവ ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ ത്വമേവ വിദ്യാച ദ്രവിണം ത്വമേവ ത്വമേവ സർവം മമ മോദി ദേവ എന്ന് പറയുന്ന ധാരാളം പേരുണ്ട്. ബാങ്ക് അക്കൗണ്ടിലേക്ക് പൈസ വരുന്നവർക്ക്, മിഡിൽ ക്ലാസ്സിൽ ആരുമില്ല, എല്ലാവരും അല്ല, മീഡിയേറ്ററായിട്ട് ആരുമില്ല, എല്ലാവർക്കും നേരെ ബാങ്കിലേക്ക് വരുന്നു. അങ്ങനെ ജനൗഷധി മുതൽക്ക് ESI മെഡിക്കൽ റീഇംബേഴ്സ്മെൻ്റ് മുതൽക്ക് എല്ലാം എല്ലാം അളന്ന് തിട്ടപ്പെടുത്തി കൊറോണയെയും അകത്തുള്ള രാഷ്ട്രദ്രോഹികളെയും അകത്തുള്ള സംസ്കാരദ്രോഹികളെയും എല്ലാം കത്തിജ്വലിപ്പിച്ചില്ലാതെയാക്കി ഇന്ന് മിലിട്ടറിയിലെ ട്രെയിനിങ് കഴിഞ്ഞ് പുറത്തേക്ക് വരുന്നവർ മണികിലുക്കി ദീപാരാധന നടത്തി ഓംകാരം ചൊല്ലി കൈകൊട്ടിക്കൊണ്ടാണ് അവരുടെ പരേഡ് നടന്നത്. അവരുടെ ട്രെയിനിങ് കഴിഞ്ഞ് പുറത്തേക്ക് വരുന്നവർക്ക് നമ്മുടെ രാഷ്ട്രം മാറുന്നില്ലേ, ഇനിയും 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 മാറട്ടെ എന്നാഗ്രഹിക്കുന്നു. ഇങ്ങനൊരു ദൃശ്യം ജീവിച്ചിരിക്കുമ്പോൾ കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നില്ല. പക്ഷേ പ്രതീക്ഷിച്ചതിനേക്കാൾ എത്രയോ 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 ഇരട്ടി നമ്മൾ കാണുന്നു കാണുന്നു. ഇനി നമുക്ക് പതുക്കെ ഭഗവത്ഗീതയിലേക്ക് കടക്കാം അല്ലേ? എന്താ